അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കാണുന്നത് ഇതാണ് നമ്മുടെ അമ്പലം, മരുതമല മുരുകക്ഷേത്രം. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര തത്തമസി ട്രാവൽസിൻ്റെ കൂടെയാണ് കേട്ടോ. ഇരിഞ്ഞാലക്കുടയുള്ള തത്തമസി ട്രാവൽസ് നമ്മുടെ കൊല്ലാട്ടി അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ആള്, അതായത് നമ്മുടെ കണ്ണൻ, ആളെ പരിചയപ്പെടാം. ഇതാണ് കണ്ണൻ. അപ്പോൾ കണ്ണാ, നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണ്? നമ്മളെ യാത്ര ഇന്ന് മരുതമല ഈഷ. മരുതമല അത് എവിടെ സ്ഥലം? കോയമ്പത്തൂർ. കോയമ്പത്തൂർ. ഈ പ്രോഗ്രാം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇഞ്ഞാറ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഇഞ്ഞാറ സ്റ്റാർട്ട് ചെയ്ത് കൊട്ടനല്ലൂർ വഴി മണ്ണുത്തി വഴി പോണു. അവിടെ ആളെ കയറ്റി അങ്ങനെ നമ്മൾ വിശേഷിക്ക് പോകണം. വിശേഷം മരുതമല. അപ്പോൾ നമുക്ക് ഇനി പതിയെ പതിയെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം അല്ലേ? എന്തായാലും യാത്ര തുടങ്ങാം. ഈ യാത്രയ്ക്ക് വേണ്ട ഫുഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നവർ. ഏതെങ്കിലും സർവീസ് കാറ്ററിങ്? തത്തമസി ആണ് അല്ലേ? ഫുഡൊക്കെ വണ്ടിയിൽ കയറ്റിണ്ടിരിക്കുക, നമുക്ക് യാത്രയ്ക്ക് കഴിക്കാൻ വേണ്ട ഫുഡുകളൊക്കെ. കണ്ണൻ്റെ ഇതല്ലേ തത്തമസി ഇതന്നല്ലേ ചെയ്യുന്ന കാറ്ററിങ് അല്ലേ? അതുകൊണ്ട് കൂടെയുള്ള യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. നമ്മുടെ പാസഞ്ചേഴ്സ് അല്ലേ, യാത്രക്കാരല്ലേ? ഇത് ഡ്രൈവർ അല്ലേ? ആ പേര് ബെന്നെ. പിന്നെ സുബ്രഹ്മണ്യ. സുബ്രഹ്മണ്യ. ചേട്ടൻ പേര് മോഹനൻ. ചേട്ടനോ? എൻ്റെ പേര് മുകുന്ദൻ. മുകുന്ദൻ. ചേട്ടാ സുഗതൻ. സുഗതൻ അല്ലേ. റിനേഷ്. റിനേഷ്. ഇത് നമ്മുടെ കിളി എന്ന് പറയല്ലേ, ഷാരോൺ. മുകുന്ദ് കാണിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ഏകദേശം സമയം എത്ര? ഇപ്പോൾ ഏഴ് മണിക്ക്. ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് വഴിയിൽ പല വിശേഷങ്ങളും കണ്ടുകൊണ്ട് പോവാം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ പിന്നേട്ടത്തെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നേട്ടാ വളരെ എൻജോയ് ചെയ്തിട്ട് പോവാല്ലേ? എന്തായാലും പറഞ്ഞേ. സഹയാത്രികരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാം. പേരെന്താ? വരുന്നത് പുല്ലൂര്. എങ്ങനെയുണ്ട് യാത്രയൊക്കെ? നമ്മുടെ തത്തമ്മസിയുടെ കൂടെ യാത്ര സ്ഥിരമായിട്ട് പോവാറുണ്ടോ? പോവാറുണ്ട്. എന്റെ പേര് മോഹനൻ. എന്റെ വീട് വള്ളിയോട്ടം. ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. യാത്ര വളരെ സുഖമായിരുന്നു. ഹലോ, എന്റെ പേര് ജിതി. ഫസ്റ്റ് ടൈമാണ്. ചേർപ്പ്. നമ്മുടെ ഫസ്റ്റ് ടൈം ആണല്ലേ? അപ്പൊ നമ്മള് ആദ്യത്തെ യാത്ര എൻജോയ് ചെയ്യാന്ന് വെച്ചല്ലേ? അപ്പൊ ബെസ്റ്റ് വിഷസ്. എന്റെ പേര് പ്രേമ. എന്റെ വീട് മാപ്പിളത്താണ്. ഞാൻ ഇവരുടെ കൂടെ ഇതിനു മുമ്പ് മധുരക്കും രാമേശ്വരം പഴനിയൊക്കെ പോയിട്ട് വളരെ സൗകര്യമായ യാത്രയാണ്. എല്ലാവരും വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുന്നു. ഇനിയും പോകണം എന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ഗീത. വീട് വെള്ളാണി. ഞാൻ കണ്ണൻ്റെ കൂടെ മൂന്നാമത്തെ ട്രിപ്പാണ്. ഇനി അടുത്തത് തിരുപ്പതി ബുക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നല്ല ട്രിപ്പാണ്. കണ്ണൻ്റെ കൂടെ പോകാൻ വീണ്ടും വീണ്ടും തോന്നും. നല്ല സന്തോഷമായ യാത്ര. കണ്ണൻ്റെ സ്ഥിര കസ്റ്റമേഴ്സ് ആണല്ലേ നിങ്ങളൊക്കെ? നമ്മളെ യാത്രയിൽ വന്ന ഈ ദാസേട്ടൻ യൂട്യൂബ് ചാനലാണ്. അപ്പൊ ആൾക്കൊന്ന് പരിചയപ്പെടാൻ കൊടുക്കാം. പ്രാവശ്യമാണ് ഇപ്പൊ തത്തമസി ട്രിപ്പിന്റെ കൂടെ പോകുന്നത്. അപ്പൊ നമ്മളെ കുതിരാൻ ടണലിന്റെ അകത്തി കൂടെ കയറാൻ പോണ്. പാലക്കാടിലേക്ക് കടക്കണ. ഹലോ കുതിരാൻ. നമ്മുടെ കാലത്തെ അവസ്ഥ എന്താ? ഇഡ്ഡലി വട സാമ്പാർ. ഇഡ്ഡലി വട സാമ്പാർ അല്ലേ? നമ്മൾ മരുതമല എത്തിയപ്പോ മരുതമല നമ്മൾ കുറച്ച് നടക്കണോണ്ട് തിരക്കുള്ള കാരണം ബസ് പാർക്കിങ്ങിലാണ് ഇട്ടുകൊണ്ട്. ടൂർ പാക്കേജിൽ ഇപ്പൊ വൺ ഡേ ട്രിപ്പ് ഉള്ളപ്പോ നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വൺ ഡേ ട്രിപ്പ് അല്ലാണ്ട് നമ്മുടെ ടൂർ പാക്കേജ് ഒക്കെ ഏതൊക്കെയാണുള്ളത്? നമ്മള് തിരുപ്പതിയാണ് ഏറ്റവും കൂടുതൽ ചെയ്യണത്. എല്ലാ മാസം തിരുപ്പതി എന്തായാലും ചെയ്യും. നമ്മള് മാസത്തിലെല്ലാ മാസത്തിലും തിരുപ്പതി യാത്ര കണ്ടിന്യൂ ആയിട്ട് പോണ പാർട്ടിയാണ്. തത്തമസി അത് എത്ര ദിവസമാണ് അതിന്റെ യാത്ര? അത് നമ്മൾ വെള്ളിയാഴ്ച പോയ തിങ്കളാഴ്ച രാവിലെ എത്തും. വെള്ളി ശനി ഞായറാണ് നമ്മുടെ കണക്ക്. റൂം ഭക്ഷണം ഓൺലൈൻ ടിക്കറ്റ് വണ്ടി എ സി വണ്ടി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലാണ് പോകുന്നത്. അപ്പൊ എത്ര റേറ്റ് വരുന്നത്? ഒരു സീറ്റിന് പെർ ഹെഡ് വരുന്നത് 5000 ആണ്. എല്ലാ ചെലവടക്കം 5000. ഭക്ഷണം താമസം ഓൺലൈൻ ടിക്കറ്റ് താമസം എല്ലാം അടക്കം 5000 ആണ് ചാർജ്. അപ്പൊ അത് കൂടാതെ വേറെ കൂടാതെ തന്നെ നമ്മള് മൂകാംബിക എല്ലാ മാസം ചെയ്യുന്നുണ്ട്. മൂകാംബിക മുരുടേശ്വരം ഉടുപ്പി പർശ്ശിനിക്കടവ്. അത് എ സി ബസ് ഭക്ഷണം താമസം അടക്കം 4200 ആണ് ചാർജ്. അതുപോലെ തന്നെ എല്ലാ മാസവും രാമേശ്വരം മധുര പഴനി ധനുഷ്കോടി ചെയ്യുന്നുണ്ട്. അത് എ സി വണ്ടി
ഭക്ഷണം താമസം എല്ലാം അടക്കം 4000 ചാർജ്. ഇങ്ങനെയൊക്കെയാണ് ട്രിപ്പുകളുള്ളത്. പിന്നെ സ്കൂളുകൾ, കോളേജുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, കുറിക്കമ്പനി, എല്ലാ അമ്പലങ്ങളിലും സമുദായത്തിൻ്റെ എല്ലാ ടൂർ പാക്കേജുകളും നമ്മൾ ചെയ്തു വരുന്നു. നമുക്ക് കൂടുതൽ യാത്ര ഉള്ളത് തീർത്ഥയാത്രയാണ്, അമ്പലം സംബന്ധിച്ചുള്ള യാത്രയാണ് ഉള്ളത്. ഇപ്പോൾ ഈ യാത്ര തുടങ്ങിയിട്ട് ഒരു 10 വർഷത്തോളം ആയിണ്ട്. കൂടുതൽ ആൾക്കാരും കൂടുതൽ വരുന്നത് തിരുവനന്തപുരം തൊട്ട് ആലപ്പുഴ, കൊല്ലം, കായംകുളം, അവിടെ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലും കസ്റ്റമേഴ്സ് വരുന്നത്. അത് നമ്മുടെ ഫേസ്ബുക്കിലും വാട്സപ്പ് ഗ്രൂപ്പിലും കണ്ടിട്ടാണ് എല്ലാവരും വരുന്നത്. ഓഫീസ് ഇപ്പോൾ നമുക്ക് പറയാൻ ഓഫീസ് നമ്മുടെ ഉള്ളത് ഇരിഞ്ഞാലോട് കോളേജ് റോഡ് ജംഗ്ഷനിൽ റിലാക്സ് ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഓഫീസ് ഉള്ളത്. എല്ലാവരും മരുതമാരിൽ വന്നിട്ട് കഴിഞ്ഞാൽ അവിടുന്ന് അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങോട്ട് തിരിക്കുന്നു കേട്ടോ. നമ്മുടെ ലീഡർ കണ്ണമ്പായി എല്ലാവരും ലീഡ് ചെയ്ത് കൊണ്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതേ കാണുന്ന ആ വളരെ മുകളിലാണ് അമ്പലം, വളരെ കാണേണ്ട ഒരു കാഴ്ചയാണ്. ചുറ്റും മലകളാണ്, അതിന് മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇത് ട്രാൻസ്ഫോർ സ്റ്റാൻഡിന്റെ എൻട്രൻസ് ആണ്. സൈഡിൽ പൊരികളൊക്കെ കാണിച്ചിട്ടുണ്ടല്ലേ. ഇതെന്ത് ദിവസമാണ് മിഠായി? ഇളന്തവടയാ? ഇളന്തവട എന്ന് പറയാത്. ഇവിടുന്ന് ബസ് കയറുകയാണോ മുകളിലേക്ക് പോണെങ്കിൽ? ഇവരെ സ്റ്റേറ്റ് ബസ് ഉണ്ട്, തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് ബസ്. അതിലാണെങ്കിൽ നമ്മൾ യാത്ര തുടരുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നത് കേട്ടോ. മൂന്നാൾ എത്രയാ? 30 rupees. അപ്പോൾ 30 rupees ടിക്കറ്റ് മൂന്നാൾക്ക്. 10 rupees ടിക്കറ്റാണ്. അവിടേക്ക് എത്താനായിട്ട് ഫുള്ള് കാടാണ്, അതിൻ്റെ മുകളിൽ ഉയരം കൂടിയ മലനിരകളാണ്, അതിൻ്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുട്ടികളൊക്കെ പാട്ട് പാടുന്നുണ്ട് അവിടെ വന്നിട്ട്, സ്വാമിയുടെ പാട്ട്. അഗാധമായ പൊക്കൊക്കെ സൈഡിൽ കാണുന്നെങ്കിൽ അവിടെ നമ്മുടെ ഭൂപ്രകൃതി ടൗണൊക്കെ അവിടെ വരേ. വണ്ടിയുടെ ഹോണിൻ്റെ ശബ്ദം കയറേ എനിക്ക് കേൾക്കുന്നില്ല, കാരണം ഹെയർ പിൻ വളവുകളാ. നോക്കിയാണ്ട അടിപൊളി സംഭവമല്ലേ അവിടെ കാണുമ്പോൾ, ആണോ? രസമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. നമ്മൾ വീഡിയോയിൽ കാണുന്ന പേരല്ലേ, അടിപൊളി വിശ്വാസം. അതൊക്കെ നമ്മൾ ഹെയർ പിൻ വളവുകൾ കയറുന്നു മുകളിലേക്ക്. അപ്പോൾ നമ്മൾ സ്പോട്ടിലേക്ക് എത്തിന് കേട്ടോ, അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കാണുന്നത് ഇതാണ് നമ്മുടെ അമ്പലം, മരുതമല മുരുകക്ഷേത്രം. അടിവാരത്തിൻ്റെ മുകളിൽ എത്തി നമ്മൾ മരുതമല. നമുക്ക് മുകളിൽ അമ്പലത്തിന് മുകളിലേക്ക് നടന്ന് കയറണം അല്ലേ? സ്റ്റെപ്പുകളല്ലേ, പുതിയ സ്റ്റെപ്പ് എടുത്തിരിക്കുന്നതല്ലേ? സ്റ്റെപ്പ് എടുത്തത് പഴയ വഴി. ആ പഴയ വഴി സൈഡിലല്ലേ, ഇതിന്ന് പഴയ വഴി ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ആ ഈ റൈറ്റിൽ കാണുന്ന പുതിയ സ്റ്റെപ്പുകളാണ്, ഹാൻഡ്രെയിലൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. ഇനി ഇവിടെ നമുക്ക് മുകളിൽ കയറാം അല്ലേ. മുകളിൽ കുറച്ച് കാണേണ്ട കാഴ്ച, മുകളിലേക്ക് കയറാൻ വേണ്ടി ചെരുപ്പൊക്കെ കഴിച്ചേക്കട്ടോ. അപ്പോൾ നമ്മൾ സൂക്ഷിക്കാനായിട്ട് ആ കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോകണം. നല്ല ജനക്കൂട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ, മുകളിൽ കയറാൻ പോകണം. സ്റ്റെപ്പുകൾ 1x1 കയറിണ്ടിരിക്കുക. ഇവിടെ മുരുകക്ഷേത്രം പഴനിമല പോലെ തന്നെയാണ്. ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട്. ഇവിടെ തലമുടി വടിച്ച് നമ്മുടെ പഴനിയിൽ പോകുന്ന പോലെ തലം മുണ്ടനം ചെയ്ത് തലയിൽ മറ്റേ കളബോ ചന്ദനോ അതൊക്കെ തേച്ച് മുട്ടടിക്കുന്ന പരിപാടി. അപ്പോൾ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ കയറി കയറി പോണ സ്റ്റെപ്പ്. മരുതമലയിലുള്ള മുരുകക്ഷേത്രത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ അല്ലേ, ഇവിടുത്തെ മണ്ഡപത്തിൽ നമ്മൾ കയറിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ക്യൂ നിൽക്കുന്നത്, അതായത് ഭഗവാനെ ദർശിക്കാനായിട്ട് അതിനുള്ള ക്യൂവിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് കല്ലുകളൊക്കെ കൂട്ടി കൂട്ടി വെച്ചിട്ടുണ്ട്. അത് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ആരുടെയും ചോദിക്കാം ഇതെന്താ മക്കളെ, അതേ സംഭവങ്ങൾ എന്താ? ആ വീട് കെട്ടുന്നതിന്റെ മുന്നോടിയായിട്ട് നമ്മുടെ ഒരു ഇങ്ങനെ കെട്ടി വെക്കും അല്ലേ. അപ്പൊ നമ്മുടെ ആഗ്രഹം സാധിക്കും അല്ലേ, കെട്ടി വെച്ചാൽ നടക്കും, ഒരു വിശ്വാസം അല്ലേ. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും നടക്കും. ആ അതാണ് വിശ്വാസം അല്ലേ. അതാണ് ശരി ശരി, അതാണ് ഇവിടെ ഒരുപാട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, കല്ലുകളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അമ്പലത്തിനകത്ത് കയറിട്ടാ. അങ്ങനെ ഇവിടെ ഒരു ക്യൂ ഉണ്ട് കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ ആ ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഇവിടെയും മുരുകൻ്റെ വേറൊരു ദർശനമുണ്ട് ഇവിടെ. അതും കണ്ടാൽ രക്ഷണ താഴ്ത്തിക്കുള്ള റൂട്ടിലേക്ക് ഇറങ്ങുക, അതായത് ഔട്ടിലേക്കുള്ള ആ ഭാഗത്തേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ ക്യൂണ് അപ്പോൾ ആ മൂവ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം കണ്ടത് വള്ളി ദേവയാനിയായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് അവിടെ ആദ്യം കണ്ടത്. ഇപ്പോൾ നമ്മൾ ശരിക്കുള്ള മുരുകസ്വാമി തനിയുള്ള ഒരു ക്ഷേത്രമാണ് ഇപ്പോൾ ഇവിടെ. അതിലേക്കുള്ള ദർശനത്തിന് നമ്മൾ ക്യൂ നിൽക്കുന്നത് ഇവിടെ. ഇവിടെ കൗണ്ടറുണ്ട് കേട്ടോ, നമ്മുടെ പുഷ്പാഞ്ജലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊരു കൗണ്ടറുണ്ട്. ഒരുപാട് തൊട്ടിലുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനയിൽ വരുമ്പോൾ നമ്മളെ സാധിക്കുമ്പോൾ അത് ചെയ്യുന്ന കാര്യങ്ങളാണ് തൊട്ടിൽ കെട്ടാന്ന് പറയും. ഈ ആൽമരത്തിൽ തൊട്ടിൽ കെട്ടിയിരിക്കുന്നത് എന്നാ ശരിക്കുമാ.
അപ്പൊ തത്തമസി ട്രാവൽ ടൂർ പാക്കേജിന്റെ ഉടമയായ നമ്മുടെ കണ്ണൻ. അപ്പൊ തത്തമസി കണ്ണെന്ന് പറയും ഷോർട്ടായിട്ട്. ശബരികണ്ണെന്ന് ശബരികണ്ണ വിളിക്കും. അപ്പൊ നമ്മളിപ്പോ എവിടെ വന്നിരിക്കുന്നു? ഇവിടുത്തെ പ്രത്യേകത എന്താ? പ്രത്യേകത ശിവരാത്രിയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ദിവസം. പിന്നെ എല്ലാ ശിവരാത്രിക്കും ഇവിടെ നരേന്ദ്രമോദി വന്നു വരും. ഇവിടെ 2017 28 തീയതിയാണ് ഇവിടെ ഈശ ഈ ശില്പം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. അങ്ങനെ ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ഇവിടെ വരുമ്പോൾ പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് കൂടി കിട്ടും. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത് ഇഷ ആദിയോഗി എന്ന സ്ഥലത്താണ്. അപ്പൊ നമ്മുടെ പുറകിൽ കാണുന്നത് ശിവന്റെ അതികായമായ വലിയൊരു സ്റ്റാച്ചുണ്. ഇത് ഉണ്ടാക്കിയ ശില്പിയെ നമിക്കാതെ വയ്യ. അത്ര വലിയ ഒരു ശില്പമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു 7 മണിക്ക് അത് ലൈറ്റ് കാണും. അപ്പൊ നമ്മൾ അത് പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെ നിൽക്കണത് തന്നെ. അതിന്റെ ശരീരത്തിലും ഫേസിലൊക്കെ ലൈറ്റിംഗ് ഉണ്ട്, പലതരത്തിലുള്ള കളർഫുൾ ആയ ലൈറ്റുകളൊക്കെ. ഒരു എന്താ പറയാ, ഒരു പൂജ പോലത്തെ എല്ലാം അതിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ലൈറ്റിംഗ് ആണെന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടില്ല, അങ്ങനെ പറയുന്നത്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ വന്നിട്ട് ഈ തത്തമസി ട്രാവൽ ആൻഡ് ടൂർ പാക്കേജിന്റെ കൂടെ വന്നിട്ട് വളരെ എക്സ്പീരിയൻസ് ആയ കാര്യമല്ലേ നമുക്ക്? തത്തമസി ട്രാവൽ ടൂർ പാക്കേജ് വളരെ പെർഫെക്റ്റ് ആയ ഒരു ട്രാവൽ ഏജൻസിയാണ്. കാരണം ഫുഡിന്റെ കാര്യത്തിലായാലും നമ്മൾ ഭക്ഷണം കഴിച്ചാൽ വളരെ ടേസ്റ്റി ആയ ഭക്ഷണം, അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും വളരെ കെയർഫുൾ ആയിട്ട് പറഞ്ഞാ പോരാ. കാരണം നമ്മൾ അത്ര കെയർ ചെയ്തിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് തന്നെ അല്ലേ. ഇഷ്ടംപോലെ സ്ഥലങ്ങൾ അവർ പോകുന്നുണ്ട്. അപ്പൊ ആരെങ്കിലൊക്കെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തത്തമസി ട്രാവൽസ് ആയി ബന്ധപ്പെടുക. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ അത് ഈ ചാനൽ പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പാചകം വയ്ക്കാനായിട്ട് നമ്മൾ ആശാൻ, സുഗതേട്ടൻ, പിന്നെ റിനേഷ്, പിന്നെ വേറെ ചേട്ടൻ കൂടി ഉണ്ട് പ്രസാദേട്ടൻ, അത് വന്നിട്ടില്ല. ഇവരൊക്കെയാണ് നമ്മളെ ധൈര്യം തരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ താങ്ങ് അല്ലേ, കൈത്താങ്ങായി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, തത്തമസി ട്രാവൽ ടൂർ പാക്കേജിന്റെ ഉടമയായ നമ്മുടെ കണ്ണൻ, ഞാനിപ്പോ ഈ ട്രിപ്പ് അവരുടെ കൂടെ യാത്രയായിരുന്നു. വളരെ എൻജോയ്ഫുൾ ആയിട്ടുള്ള ഒരു യാത്രയാണ്. അതുപോലെ തന്നെ ഫുഡിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയ ഫുഡ്. ഞാൻ ആദ്യം പരിചയപ്പെട്ട് പറഞ്ഞു, ഞാൻ യാത്ര കഴിഞ്ഞതിന് ശേഷം പറയാവുന്ന ഒരു കാര്യമുണ്ടായിരുന്നു വേറെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ. എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് ഇയാളുടെ ടൂറിൻ്റെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും. നമ്മുടെ കെയറിങ്ങിൻ്റെ കാര്യത്തിലായാലും ഫുഡിൻ്റെ കാര്യത്തിലായാലും യാത്രയുടെ കാര്യത്തിലായാലും ചെല്ലുന്നിടത്തൊക്കെ വളരെ നമുക്കിവിടെ സൗകര്യവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരുക്കി തരുന്ന വളരെ ഏബിളായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കണ്ണൻ. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി നിങ്ങളുടെ ഈ ഇന്നത്തെ ടൂർ പാക്കേജ്. എന്തായാലും നമുക്ക് നമ്മുടെ ചങ്ങാതിമാരെ പരിചയപ്പെട്ടില്ലേ. കണ്ണൻ്റെ നമ്പർ, കോൺടാക്ട് ചെയ്യുന്ന നമ്പർ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേറ്ററിംഗ് ആയാലും അതുപോലെ തന്നെ ടൂർ പാക്കേജുകൾക്ക് അറേഞ്ച് ചെയ്യാനും കണ്ണനെ ബന്ധപ്പെടാം. തീർച്ചയായിട്ടും പറയാനില്ല, എല്ലാം അടിപൊളിയാണ്. അത് കണ്ണന്റെ കൂടെ ഏത് യാത്ര പോയാലും ഇങ്ങനെ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ്, എങ്കിലും പ്രതീക്ഷിച്ചതിലൊക്കെ സൂപ്പർ ആയിരിക്കും എല്ലാ കാര്യവും, ഫുഡും യാത്രയും എല്ലാം. നല്ല യാത്ര, നല്ല ഫുഡ്. ഇനിയും കണ്ണന്റെ കൂടെ പോവാൻ ഞങ്ങള് റെഡി ആയിരിക്കാണ്. ഇഷ്ടപ്പെട്ടു ഈ ട്രിപ്പ്. ആദ്യമായിട്ട് എൻജോയ് ചെയ്തു, ഒരുപാട് കൂട്ടുകാർ കിട്ടി ഫ്രണ്ട്സോടെ. പിന്നെ ഫുഡൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിലെ എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ ചുറ്റി, എല്ലാ സ്ഥലവും കണ്ടു.
സത്യത്തോടു കൂടി പോകണം. സൂപ്പർ ആയിരുന്നു യാത്ര. പുതിയൊരു സുഹൃത്തിന് കിട്ടി ഒരു യൂട്യൂബ് ചാനലുകാരൻ ദാസേട്ട. അപ്പൊ അടിപൊളിയായിരുന്നു. കണ്ണിന് സുഖമുള്ള ഒരുപാട് കാഴ്ചകളും സംസാരങ്ങളും ഒക്കെ ആയി. ഇന്നത്തെ ദിവസം നല്ല ഒരു ദിവസമായിട്ട് പോയി. എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു. കണ്ണന്റെ കൂടെയുള്ള യാത്ര രണ്ടാമത്തെ ട്രിപ്പും വളരെ എൻജോയ് ചെയ്തു. നല്ലൊരു യാത്രയായിരുന്നു. എന്റെ ആദ്യത്തെ യാത്രയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ സ്ഥലവും ഫുഡും എല്ലാം അതിഗംഭീരായിരുന്നു. യാത്ര വന്ന എല്ലാവർക്കും തത്വമസി ട്രാവൽസിന്റെ പേരിൽ നന്ദി പറയുന്നു. യാത്ര വിജയമാക്കി.